ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പഠിച്ചു. ഇനിയിപ്പം നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ള റെസിപ്രോക്കൽ റിലേഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ തിയറം എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ടോപ്പിക്കല്ല, ഇത് ശരിക്കും ഫോർത്ത് മൊഡ്യൂളിലാണ് സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിത് ഫിഫ്ത്ത് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് AIJ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിനെ റീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് ith പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് jth പോയിൻറ്റ്. ഇതാണ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ് റെസിപ്രോക്കൽ റിലേഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ തിയറം എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം റെസിപ്രോക്കൽ തിയറം വളരെ സിമ്പിളാണ് ഓർക്കാനായിട്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ith പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് jth പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് jth പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് ith പോയിൻറ്റ്. ദാറ്റ് ഈസ് AIJ ഈക്വൽ ടു AJI. ഇപ്പം ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സംബന്ധിച്ചിട്ട് റെസിപ്രോക്കൽ റിലേഷൻ സ്റ്റേറ്റ് ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്. ഈ ഒറ്റ റിലേഷൻ ഓർത്തിരുന്നാൽ മതി. ഈ റിലേഷനിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും അവിടെ തന്നെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ith പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് jth പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് jth പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് ith പോയിൻറ്റ്. ഇനിയും ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. പ്രൂഫും വളരെ സിമ്പിളാണ്. പക്ഷേ പ്രൂഫ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റേജിലായിട്ടായിരിക്കും നമ്മൾ പ്രൂഫ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പ്രൂഫ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ബോഡി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എസ്പെഷ്യലി AMOS MOS എന്ന് പറയുന്ന സബ്ജക്റ്റിലെല്ലാം നമ്മൾ ഡീഫോമബിൾ ബോഡീസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. കൺസിഡർ എ 3-dimensional ഇലാസ്റ്റിക് സോളിഡ് സബ്ജക്റ്റഡ് ടു എ പോയിൻ്റ് ലോഡ് P1. അതായത് ഞാനിപ്പോൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കേസ് വൺ പ്രൂഫ് എന്ന് എഴുതിയിട്ട് അതിൽ ആദ്യം തന്നെ എഴുതുന്ന കേസ് വണ്ണിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കേസ് വണ്ണിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. ഒരു സോറി റിജിഡ് ബോഡി അല്ല, ഡീഫോമബിൾ ബോഡി കൺസിഡർ ചെയ്യുന്നു. അവിടെ ഞാൻ സേ വൺ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. കഴിഞ്ഞ ലെക്ചറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വൺ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഞാൻ പറയുന്നത് ലിറ്റ് ഇറ്റ് ബി P1 ആണ് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ഈ ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഞാൻ പറയുന്നത് ഇതൊരു ഡീഫോമബിൾ ബോഡിയാണ്. നമ്മൾ എപ്പോഴാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ എനിക്കിവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ വൺ ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടുത്തെ സ്ട്രെയിൻ എനർജി ബൈ ഡെഫിനേഷൻ സ്ട്രെയിൻ എനർജി U1, ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി അറ്റ് പോയിൻ്റ് വൺ ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് ഇൻറ്റു P1 ഡെൽറ്റ 1. നമ്മൾ സ്ട്രെയിൻ എനർജിയുടെ ബേസിക്സിൽ നിന്ന് എഴുതാണ്. ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓർ പോയിൻറ്റ് ലോഡ് ഈസ് ഗിവൺ ബൈ യു ഈസ് ഈക്വൽ ടു ഹാഫ് പി ഡെൽറ്റ. ഇനി ഇവിടെ ഡെൽറ്റയെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിസ്പ്ലേസ്മെൻ്റ് വഴി റീപ്ലേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഡെൽറ്റ 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ 1 അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ് ഇവിടെ നമുക്ക് P1 മാത്രമേ ഉള്ളൂ. സോ ഡെൽറ്റ 1 ക്യാൻ ബി റിട്ടൺ ആസ് A11 P1 മീൻസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഇൻറ്റു ലോഡ് അറ്റ് 1, ദാറ്റ് ഈസ് P1. സോ ഡെൽറ്റ 1 നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഡെൽറ്റയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. സോ നൗ യു വൺ ക്യാൻ ബി റിട്ടേൺ ആസ് യു വൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു A11 P1. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് യു ഈസ് ഈക്വൽ ടു ഹാഫ് A11 P1 സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1. ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇവിടെ എനിക്ക് P1 എന്ന് പറയുന്ന ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ സേ പോയിൻറ്റ് ടു എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിൻറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയ ഒരു ലോഡ് സേ ലെറ്റ് ഇറ്റ് ബി P2 എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ ഓൾറെഡി ഇവിടെ എനിക്കറിയാം വൺ എന്ന് പറയുന്ന പോയിന്റ് പി വൺ എന്ന് പറയുന്ന ലോഡ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പി വണ്ണിൻ്റെ അതേ ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു ഡെൽറ്റ വൺ. അപ്പോൾ ഇനീഷ്യലി ഡെൽറ്റ വണ്ണിൽ ആറ് എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പി വണ്ണിൻ്റെ എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡീഫോമേഡ് ബോഡിയിൽ ടു എന്ന് പറയുന്ന പോയിന്റിൽ പുതിയൊരു ലോഡ് പി ടു കൊടുത്തു. സോ ദാറ്റ് ദർ വിൽ പ്രൊഡ്യൂസ് സം ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് പോയിന്റ് ടു ആസ് വെൽ ആസ് പോയിന്റ് വൺ. അപ്പോൾ ഈ അഡീഷണൽ ലോഡ് പി ടു കാരണം ഇവിടെ എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്കറിയണം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഡ്യൂ ടു ലോഡ് പി ടു നമുക്ക് ടു എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടായി, അറ്റ് ടു പോയിന്റ് ടു ദർ പ്രൊഡ്യൂസേഴ്സ് സം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ടു, ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ ടു ക്യാൻ ബി റിട്ടൺ ആസ് ഇൻഫ്ലുവൻസ് കൊയിഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് ടു ഡ്യൂ ടു എ ലോഡ് അറ്റ് പോയിന്റ് ടു ഇൻ ടു പി ടു. സോ പോയിന്റ് ടുവിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയാണ്. സിമിലർലി നമുക്കറിയാം ഇതൊരു ഡീഫോമിൾ ബോഡി, അപ്പം ഞാൻ ടുവിലൊരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു എഫക്റ്റ് എവിടെയും കിട്ടും, വണ്ണിലും കിട്ടും. അപ്പോൾ അഡീഷണലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഡെൽറ്റ വണ്ണിനകത്തേക്ക് അഡീഷണലായിട്ട് കുറച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഉണ്ടായി. അപ്പം ഞാൻ പറയുകയാണ് അവിടെ ഉണ്ടായ എൻ്റെ അഡീഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് വൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ വൺ, ഡെൽറ്റ വണ്ണിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്ന ഡെൽറ്റ വൺ, സേ ഞാൻ ഡെൽറ്റ വൺ ഡാഷ് എന്ന് എഴുതുക, അഡീഷണലായിട്ടുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൺ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് നൗ ദ ലോഡ് ഈസ് ആക്ടിങ് അറ്റ് പോയിന്റ് ടു ആൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് വി ആർ കൺസിഡറിങ് അറ്റ് പോയിന്റ് വൺ. സോ വി ക്യാൻ റൈറ്റ് ദി ഇൻഫ്ലുവൻസ് കൊയിഷൻ്റ് ആസ് എ ഇൻഫ്ലുവൻസ് കൊയിഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ഫസ്റ്റ് പോയിന്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് സെക്കൻഡ് പോയിന്റ് ഇൻ ടു ലോഡ് പി ടു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരുന്നു എ ഐ ജെ ഇൻ ടു പി ജെ എന്നായിരുന്നു എഴുതി. സോ എ ഐ ജെ, ജെ ഈസ് ഹിയർ, ജെ ഈസ് ടു, സോ പി ജെ, സോ പി വാല്യൂ പി ടു. അപ്പോൾ നമ്മൾ ലോഡ് പി ടു അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഈ സിസ്റ്റത്തിൽ അഡീഷണലായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻ എഴുതി വെച്ചു. അപ്പോൾ നോക്കി ഈ ഡെൽറ്റ ടു എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം പോയിന്റ് ടുവിൽ എന്തുണ്ടാകും, ഒരു സ്ട്രെയിൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്ട്രെയിൻ എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ടു ക്യാൻ ബി റിട്ടേൺ ആസ് ഹാഫ് ഇൻറ്റു പി ടു ഡെൽറ്റ ടു. നമ്മൾ ഈ ഡെൽറ്റ ടുവിൻ്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് ഹാഫ് ഇൻറ്റു എ ടു ടു പി ടു സ്ക്വയർ, ഇക്വേഷൻ നമ്പർ ടു. അപ്പം വൺ എന്ന് പറയുന്ന പോയിന്റിൽ പി വൺ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി നമ്മുടെ കയ്യിലുണ്ട്, ടു എന്ന് പറയുന്ന പോയിന്റിൽ പി ടു കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി ഉണ്ട്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് എന്തുകൊണ്ട്, പി ടു എന്ന് പറയുന്ന ലോഡ് കാരണം പി വണ്ണിൻ്റെ ഡയറക്ഷനിൽ ഒരു അഡീഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഈ യു വൺ എന്ന് പറയുന്നതിന് പുറമെ അവിടെ അഡീഷണലായിട്ട് എനിക്ക് എന്തുണ്ടായി, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ആ ഡിസ്പ്ലേസ്മെൻ്റ് കാരണം ഒരു വർക്കുണ്ടായി, ആ വർക്കിനെ നമ്മൾ എന്താ പറയുന്നത്, സ്ട്രെയിൻ എനർജി. സോ വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന അഡീഷണൽ സ്ട്രെയിൻ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് യു വൺ ഡാഷ് എന്ന് എഴുതുക, യു വൺ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് ഏത് ലോഡിൻ്റെ ഡയറക്ഷനിലാണ്, പി വണ്ണിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടായി അഡീഷണലായിട്ട്, ഇപ്പം ഡെൽറ്റ വൺ ഡാഷ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പറയ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി വൺ ഇൻറ്റു ഡെൽറ്റ വൺ ഡാഷ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ വൺ ഡാഷിൻ്റെ വാല്യൂ കൊടുക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് എ വൺ ടു പി വൺ പി ടു. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻ കിട്ടി. അപ്പം ഈ സിസ്റ്റത്തിൽ നൗ ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് യു വൺ പ്ലസ് യു ടു പ്ലസ് യു വൺ ഡാഷ്. സോ വി ആർ റൈറ്റിംഗ് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു യു വൺ പ്ലസ് യു ടു പ്ലസ് യു വൺ ഡാഷ്. സോ ഹാഫ് എല്ലാത്തിനും ഞാൻ കോമൺ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻ ടു ഫസ്റ്റ് ടൈം ബിക്കംസ് എ വൺ വൺ പി വൺ സ്ക്വയർ പ്ലസ് കോമൺ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഹാഫ് ഇൻറ്റു എ ടു ടു പി ടു സ്ക്വയർ പ്ലസ് എ വൺ ടു പി വൺ പി ടു. സോ ദിസ് ഈസ് ദ
ടോട്ടൽ സ്ട്രെയിൻ എനർജി ഓഫ് ദി സിസ്റ്റം. ഇതാണ് ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്തേ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് കേസിൽ നമ്മൾ വൺ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ലോഡ് ഉണ്ടെന്ന്, ഇനിഷ്യലി ലോഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അത് വെച്ചിട്ട് ആ വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് തന്നെ എക്സ്പ്രസ് ചെയ്തു. അതുവഴി സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് ഇൻഫ്ലുവൻസ് ക്വസ്റ്റൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റിൽ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ അങ്ങനെ ലോഡഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് സെക്കൻഡ് പോയിന്റ്, ഒരു പുതിയ പോയിന്റ് കൺസിഡർ ചെയ്ത് അവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ലോഡ് കാരണം ഉണ്ടാകുന്ന രണ്ട് ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻസ് എഴുതി, അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജീസ് എഴുതി. സോ ടോട്ടൽ സ്ട്രെയിൻ എനർജി എഴുതി വെച്ചു. ഇതാണ് കേസ് വൺ എന്ന് പറയുന്നത്. ഇപ്പോഴും പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതേ സാധനം തന്നെ നമ്മൾ വീണ്ടും ഇതേ ബോഡി തന്നെ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യുക. ഞാൻ ഇപ്പം സിസ്റ്റത്തിൽ നേരത്തെ പി വൺ പി ടു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പി വൺ അപ്ലൈ ചെയ്തിട്ട് പി ടു അപ്ലൈ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരെ തിരിച്ച് പറയുന്നു. ഇപ്പം ഞാൻ എന്താ ഇതേ സിസ്റ്റം തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ ഞാൻ ഇനീഷ്യലി എന്ത് ചെയ്യുന്നു, ടു എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ടു എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പം എന്ത് ചെയ്യുന്നു, പി ടു എന്ന് പറയുന്ന ലോഡ് ആക്ട്, നേരത്തെ വരച്ച അതേപോലെ തന്നെ പി ടു എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യുന്നു. സോ പി ടു കാരണം സെക്കൻഡ് പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ് ഞാൻ പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ ടു. അപ്പം ബൈ ഡെഫിനേഷൻ ഓഫ് ഇൻഫ്ലുവൻസ് കോയിഷൻ ഡെൽറ്റ ടു ക്യാൻ ബി റിട്ടേൺ ആസ് എ ടു ടു പി ടു. നമുക്കറിയാം പി ടുവിൻ്റെ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി യു ടു ക്യാൻ ബി റിട്ടേൺ ആസ് ഹാഫ് ഇൻറ്റു പി ടു ഡെൽറ്റ ടു, ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഹാഫ് ഇൻറ്റു എ ടു ടു പി ടു സ്ക്വയർ. നമ്മൾ ഡെൽറ്റ ടുവിൻ്റെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ യു ടുവിൻ്റെ വാല്യൂ, ഞാൻ സേ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പം നേരത്തെ പി വൺ ആയിരുന്നു, ഇപ്പോൾ പി ടു ഞാൻ കണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു പോയിന്റ് സേ പി വൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ലോഡഡ് കേസിൽ തന്നെ ഇങ്ങനെ ലോഡ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ലോഡ് സേ പി വൺ അപ്ലൈ ചെയ്യുന്നു. പി വൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, പി വൺ അപ്ലൈ ചെയ്യുമ്പോൾ പി വണ്ണിൻ്റെ ഡയറക്ഷൻ എനിക്കൊരു ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും, ലെറ്റ് ഇറ്റ് പി ഡെൽറ്റ വൺ. എന്നാൽ പി ടു എന്ന് പറയുന്ന പോയിന്റിലും പി വണ്ണിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ പറയാം ആ എഫക്റ്റ് തന്നെ ഞാൻ പറയുന്നത് ലെറ്റ് ഇറ്റ് പി ഡെൽറ്റ ടു ഡാഷ്, അത് പി ടുവിൻ്റെ അതേ ഡയറക്ഷനാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കി, അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, നൌ വി അപ്ലൈഡ് എ ലോഡ് പി ടു. ഈ ലോഡ് പി സോറി ലോഡ് പി വൺ, ഈ പി വൺ എവിടെ അപ്ലൈ ചെയ്തത്, പി വൺ ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് വൺ. സോ ഇത് കാരണം എനിക്ക് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അറ്റ് പോയിന്റ് വൺ, അറ്റ് പോയിന്റ് വൺ ദർ പ്രൊഡ്യൂസേഴ്സ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൺ, ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എ വൺ വൺ പി വൺ. ഇൻഫ്ലുവൻസ് കോയിഷന്റെ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഫസ്റ്റ് പോയിന്റ് ഡ്യൂ ടു എ ലോഡ് അറ്റ് ഫസ്റ്റ് പോയിന്റ് ഇൻ ടു കറസ്പോണ്ടിങ് ലോഡ് പി വൺ. ആൻഡ് സിമിലർലി അറ്റ് ടു ഈ പി വണ് കാരണം ടുവിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്, അതിനെ നമ്മൾ എഴുതി ഡെൽറ്റ ടു ഡാഷ് എന്ന് എഴുതി. സോ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഡിസ്പ്ലേസ്മെന്റ്, ഇൻഫ്ലുവൻസ് കോയിഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സെക്കൻഡ് പോയിന്റ്, നൗ ദ ലോഡ് ഈസ് അപ്ലൈഡ് അറ്റ് ഫസ്റ്റ് പോയിന്റ്. സോ എ ടു വൺ ഇൻ ടു ഇത് രണ്ടും കാരണം വീണ്ടും എന്തുണ്ടാകുന്നുണ്ട്, നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതി അറ്റ് പോയിന്റ് വൺ, അറ്റ് പോയിന്റ് വൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി യു വൺ, യു വൺ ക്യാൻ ബി റിട്ടേൺ ആസ് ഹാഫ് ഇൻറ്റു പി വൺ ഡെൽറ്റ വൺ. ആൻഡ് സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് ഡെൽറ്റ വൺ വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ആസ് ഹാഫ് ഇൻറ്റു എ വൺ വൺ പി വൺ സ്ക്വയർ, എ വൺ വൺ പി വൺ സ്ക്വയർ. ഇനി ഞാൻ പറഞ്ഞു പി വൺ അപ്ലൈ ചെയ്തപ്പോൾ പി ടുവിലുണ്ടായ അഡീഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ ടു ഡാഷ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡെൽറ്റ ടു ഡാഷ് കാരണം ഇവിടെ ഉണ്ടാകുന്ന വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന അഡീഷണൽ വർക്ക് അല്ലെങ്കിൽ അഡീഷണൽ സ്ട്രെയിൻ എനർജി, സ്ട്രെയിൻ എനർജി തന്നെയാണ് വർക്ക്, വർക്ക് കണ്ടുപിടിക്കുന്ന അങ്ങനെ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അഡീഷണൽ സ്ട്രെയിൻ എനർജി യു ടു ഡാഷ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇങ്ങനെ എഴുതാൻ പറ്റും, യു ടു ഡാഷ് ക്യാൻ ബി റിട്ടേൺ ആസ് പി ടു ഇൻറ്റു ഡെൽറ്റ ടു ഡാഷ് സെക്കൻഡ് പോയിന്റിലെ ലോഡ് ഇൻറ്റു അഡീഷണൽ ആയിട്ടുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ടു വൺ പി വൺ പി ടു. നമുക്ക് ഇക്വേഷൻ നമ്പർ 5, നൗ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി ആയി പി ടു മാത്രം കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി, പി വണ്ണ് കാരണം വണ്ണിലുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി, പി വണ് കാരണം ടുവിലുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നൗ ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഹിയർ അഗെയിൻ യു ടു യു ഈസ് ഈക്വൽ ടു യു ടു പ്ലസ് യു വൺ പ്ലസ് യു ടു ഡാഷ്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഹാഫ് ഇൻറ്റു എ ടു ടു പി ടു സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എ വൺ വൺ പി വൺ സ്ക്വയർ പ്ലസ് എ ടു വൺ പി വൺ പി ടു.
അപ്പോൾ നമുക്ക് ഇവിടെയും ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടി. അപ്പം നമുക്ക് രണ്ട് കേസിലെയും സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ഞാൻ എക്സ്പ്രഷൻസ് മാത്രമായിട്ട് ഇപ്പം കാണിക്കാം. രണ്ട് കേസിലെയും സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻസ് മാത്രമായിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ നോക്കി, ഒരിടത്തെ സ്ട്രെയിൻ എനർജി എനിക്ക് കിട്ടിയത്, സെക്കൻഡ് കേസിലെ സ്ട്രെയിൻ എനർജി കിട്ടിയത് ദാ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ ഫസ്റ്റ് കേസിലെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊരു സിസ്റ്റം ആണെങ്കിലും ടോട്ടൽ എനർജി എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് സ്ട്രെയിൻ എനർജിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതേ ഈക്വൾ ടു എന്ന് തന്നെയാണ് ഇത് തന്നെ. അപ്പോൾ നോക്കി രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്, നോക്കി രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ടേമുകൾ ക്യാൻസൽ. നോക്കി ഇതാ ഇവിടെ എനിക്കൊരു ഹാഫ് എ വൺ വൺ പി വൺ സ്ക്വയർ ഉണ്ട്, അത് പോയി. ഇതാ ഇവിടെ ഒരു ഹാഫ് എ വൺ വൺ പി വൺ സ്ക്വയർ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇനി അതുപോലെ നോക്കി ഇവിടെ ഹാഫ് എ ടു പി ടു സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഹാഫ് എ ടു പി ടു സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇവിടെയും ഹാഫ് എ ടു പി ടു സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇനി അഡീഷണൽ ആയിട്ടുള്ള ടേമുകൾ എന്താ, എ ടു വൺ പി വൺ പി ടു ഉണ്ട്, എ വൺ ടു പി വൺ പി, അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, എ ടു വൺ പി വൺ പി ടു ഈസ് ഈക്വൽ ടു എന്താണ്, എ വൺ ടു പി വൺ പി ടു. സോ നോക്കി പി വൺ പി ടു, പി വൺ പി ടു ക്യാൻസൽ. സോ ദാറ്റ് ബിക്കംസ് എ ടു വൺ ഈസ് ഈക്വൽ ടു എ വൺ ടു, വിച്ച് ഇംപ്ലൈസ് വി ക്യാൻ റൈറ്റ് എ ഐ ജെ ഈസ് ഈക്വൽ ടു എ ജെ ഐ. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി റെസിപ്രോക്കൽ തിയറം. ഇത്രയുള്ള അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ലെക്ചറിൽ നമ്മൾ കാസ്റ്റിഗ്ലാനോസ് തിയറം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.